വലിയൊരു ഉത്സവം അവിടെ സെറ്റിട്ടിരിക്കുകയാണ്. അവിടെ ഹരികഥ കലാരൂപത്തിൻ്റെ ഒരു ഒരു ഇത് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നമ്മുടെ നാടോടിയായ നമ്മുടെ കലാരൂപങ്ങളെയും നമ്മുടെ പാട്ടിനെയും എല്ലാം നമ്മുടെ ഭാഷയെയും ഇത്ര മനോഹരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ലിജോ ജോസ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ശരിക്കും കഥ തന്നെയാണ് എഴുതി തുടങ്ങിയത്. ആദ്യം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ബാലപംക്തിയിലൊക്കെ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചെറിയ പഠിക്കുന്ന കാലത്തൊക്കെ. അതിനുശേഷം ഈ എനിക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് നടന്നു കാണണം. എഴുതുന്ന കാര്യമാണെങ്കിലും അത് പ്രസിദ്ധീകരിച്ചാണ് അല്ലെങ്കിൽ അത് നടന്നു കാണണം. അപ്പം നാടകമാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കൂട്ടുകാരൊക്കെ കൂടി ഇവിടെ നാടകം അവതരിപ്പിച്ച് കാണാം എന്നുള്ള ഒരു സംഭവം കൊണ്ടാണ് അതിലേക്ക് മാറിയത്. അപ്പോൾ നാടകരചനയായിരുന്നു, പിന്നീട് റേഡിയോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റേ. അതിനുശേഷം ഈ നോവൽ മത്സരം വന്നപ്പോൾ DC ഒരു നോവൽ മത്സരം അനൗൺസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിലൊരു നോവൽ എഴുതി അയച്ചടയാം എന്ന് കരുതി തന്നെയാണ് ഞാൻ നോവലിലേക്ക് മാറുന്നത്. അങ്ങനെയാണ് വീണ്ടും കഥാസാഹിത്യത്തിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നത്. ഈ രണ്ടും എനിക്ക് തോന്നുന്നതേ കുറച്ച് വൈകി എഴുതി തുടങ്ങിയ ആളാണ് ഞാൻ. ഒരു 40-ാം വയസ്സിലാണ് വീണ്ടും കഥാസാഹിത്യത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പക്വതയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കാം ആദ്യത്തെ നോവലിൽ തന്നെ അത് 5 നോവലുകളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 5 നോവലിൽ 5-ാമതായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ഈ കഥകൾ എഴുതി തുടങ്ങി. കഥകളിൽ ആദ്യത്തെ മൂർഖൻ പറമ്പ് എന്ന കഥയാണ് എഴുതിയത്. അതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അതിനുശേഷം ഇങ്ങനെ കുറച്ച് കഥകൾ എഴുതി, അത് രാമച്ചി എന്ന സമാഹാരമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. DC ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ചു. അത് അതിനുശേഷമാണ് അവാർഡ് കിട്ടിയത്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ അനുഭവങ്ങളും നമ്മുടെ പരിസരത്തുള്ള കാര്യങ്ങളും ഒക്കെ അതിനു മുമ്പ് മലയാള കഥാസാഹിത്യത്തിൽ അങ്ങനെ വലുതായിട്ട് വിഷയമായിട്ടില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ കൂടുതലായിട്ട് സ്വീകരിച്ചതും. ഈ ഏരിയയിൽ നിന്നുള്ള കഥകളും കാര്യങ്ങളും ഒന്നുമേ അങ്ങനെ ആളുകൾ മലയാള സാഹിത്യത്തിൽ ഒത്തിരി ഉപയോഗിക്കപ്പെടാത്തതുകൊണ്ടായിരിക്കാം എൻ്റെ കഥയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകാര്യത കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വലിയ സന്തോഷമുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ കഥകൾ ഉണ്ടാകാനാണ്, കൂടുതൽ അന്വേഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനാണ് ഇഷ്ടവും. കരിക്കോട്ടക്കരി എന്ന നോവല് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലുള്ള ജാതി രാഷ്ട്രീയമാണ് അത് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വിഷയ സബ്ജക്റ്റ് അതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അത് ഈ ആളുകൾ തെറ്റിദ്ധരിച്ചൊരു കാര്യം, ഈ കരിക്കോട്ടക്കരി എന്ന് പറയുന്നത് ഫിക്ഷനിലെ കരിക്കോട്ടക്കരി വേറൊന്നാണല്ലോ. അവരാളുകൾ വിചാരിച്ചത് കാര്യം കരിക്കോട്ടക്കരി എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് യഥാർത്ഥത്തിൽ ഫിക്ഷനിലെ കരിക്കോട്ടക്കരി എന്നും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. അത് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ ആസ്വാദന സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണത്. അതുകൊണ്ട് തന്നെ അവിടെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് പലരൊന്നും അങ്ങനെയൊക്കെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിനെതിരെ കുറേ എതിർപ്പുകളുണ്ടായി പല സംഘടനകളിൽ. ഇപ്പം കത്തോലിക്ക RC വിഭാഗത്തിൽ നിന്നുണ്ടായി, ലാറ്റിൻ വിഭാഗത്തിലെ ദളിത് കൃഷ്ണൻ വിഭാഗത്തിൽ നിന്നുണ്ടായി. അങ്ങനെയൊക്കെ അവർ പലരും വിളിച്ചു പറയുകയും അത് വലിച്ചു കീറുകയും കത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഇപ്പം ഈ ഇടയ്ക്കും കൂടെ വളരെ ഒത്തിരി എതിർപ്പ് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിലെ അതെന്ന് പറഞ്ഞാൽ ഞാനതിനെ എതിർപ്പുകളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അവരാശയം കൃത്യമായി വ്യക്തമായി നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ചും ജാതി രാഷ്ട്രീയം പോലുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിന് എതിർപ്പുണ്ടാകുന്ന സ്വാഭാവികമാണ്. അതിനെ ആ എതിർപ്പുകളെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഏതായാലും കായികമായ ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല. എതിർപ്പുകളുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ദേശങ്ങളുടെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ അതല്ലത് എന്ന് വെച്ചാൽ, ഞാൻ ഒരു എല്ലാ കഥകളിലും നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് വേറെയാണ് ഓരോ കഥകളിലും. ഇപ്പം മൂർക്കമ്പറമ്പിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ഉപയോഗിച്ചത്. രാമച്ചിയിൽ ശരിക്കും പണിയ വിവാഹത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രണയ കഥയാണത്. അത് അതേപോലെ ഇപ്പം ഇടവേലിക്കാർ, അത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഈ ഒരുതരം പ്രാദേശികവാദം എന്നുള്ള ആ സാധനമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദേശീയതയെ സംബന്ധിക്കുന്ന ഒരു കഥയാണത്. മെക്കാനിയ മൈക്രാന്ത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അതിലൊക്കെ നമ്മൾ വ്യത്യസ്തമായ ഭൂമികകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെനിക്ക് പരിചയമുള്ള ഭൂമികൾ അതിൻ്റെ പശ്ചാത്തലമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പരമാവധി വ്യത്യസ്തമാകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എനിക്ക് പരിചയമുള്ള ഏരിയകളിലൊക്കെ അല്ലേ പറ്റുള്ളൂ. ഒരു വിഷയം പറയുന്നു, അതിന് പശ്ചാത്തലമായി വ്യത്യസ്തമായ ഭൂമികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അതൊരു എനിക്ക് പരിചയമുള്ള ഏരിയകളൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. ഇപ്പം ആനന്ദ ബ്രാൻഡൻ എന്ന് പറയുന്ന കഥയിൽ പയ്യന്നൂർ ആ ഭാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് അനേക വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെ വരുന്നു. അപ്പോൾ ഈ പ്രദേശങ്ങളെ ഉപയോഗിക്കുന്നത് ശരിക്കും പശ്ചാത്തലമായിട്ടാണ്. വിഷയം മറ്റു വ്യത്യസ്തമായ
കാര്യങ്ങളാണ് ഓരോ കഥയ്ക്കും എടുക്കാറുള്ളത്. ഞാൻ പുറ്റെന്ന് പറയുന്ന നോവലിൽ ഒരു ആശയവും എൻ്റേതായ ഒരു നിഗമനവും പറയുന്നില്ല, നിഗമനം പറയുന്നില്ല. നമുക്ക് ഇങ്ങനെയുണ്ട്, കുടുംബജീവിതം നിലവിലുണ്ട്, അതിന് ശൈഥില്യമുണ്ട്. സാമൂഹ്യ ജീവിതം നിലവിലുണ്ട്, അവിടെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട്, ആളുകൾ ഒടിച്ചുപോകും, മറ്റു സ്ഥലത്തേക്ക് ചിതറിത്തെറിക്കുന്നുണ്ട്, നിയമവ്യവസ്ഥ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചിതറിത്തെറിക്കുന്നുണ്ട്, അവിടെയും നിയമവ്യവസ്ഥ ഉണ്ടായി വരുന്നുണ്ട്, അത് അവിടെ നിൽക്കാണ്ട് ആളുകൾ പോകുന്നുണ്ട്. ഇതിനെ ഞാൻ പറയുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ എൻ്റേതായ ഇപ്പം കുടുംബം സാമൂഹ്യ ജീവിതത്തിന് ദോഷമാണെന്നോ അല്ലെങ്കിൽ കുടുംബം സാമൂഹ്യ ജീവിതത്തിന് അനിവാര്യമാണെന്നോ ഇതൊന്നും എൻ്റെ നിലപാടല്ല, എനിക്കങ്ങനെ അഭിപ്രായങ്ങളുമില്ല. പക്ഷേ ഞാൻ കാണുന്ന കാഴ്ചകളെ പറഞ്ഞു വെക്കുന്നു. ആ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് വായനക്കാർ എവിടെ എത്തുന്നോ, അല്ലാതെ എൻ്റേതായ ഒരു തീരുമാനങ്ങളോ നിഗമനങ്ങളോ അതിലില്ല, തീർച്ചകളോ ഒന്നുമില്ല. നമുക്ക് ഞാൻ പറയുന്നത് എന്താണ്, ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെയുണ്ട്, ആ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി പുറത്തേക്ക് പോകുന്നവരിങ്ങനെയുണ്ട്, സമൂഹത്തിൽ ഇതൊക്കെ ആവശ്യമാണ്, ഇങ്ങനെയുള്ള ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അതിന് മധ്യസ്ഥം വഹിക്കുന്നവരുണ്ട്. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാനേ ഒരു എഴുത്തുകാരന് പറ്റുള്ളൂ. എൻ്റെ എഴുത്തിൻ്റെ തന്നെ ഒരു നിലപാട് അതാണ്, നമ്മൾ ഇന്ന വിഷയമാണ് ശരിയെന്നോ ഇന്നതാണ് തെറ്റ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സാഹചര്യങ്ങൾ പറയാം, ശരി തെറ്റുകൾ ഇന്നതൊക്കെ ആയിക്കോട്ടെ എന്ന് അനുവാദികർ വായിക്കുന്ന ആളുകൾ വിലയിരുത്തുക എന്നുള്ളത് ഉള്ളൂ. ഈ എഴുത്തെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പം ഞാൻ നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഇപ്പം ഈ ചുരുളിയുടെ ചർച്ചയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഇത് സ്വകാര്യമായ വായന സ്വകാര്യമായ ഒരു അനുഭവമാണ്. അപ്പം സ്വകാര്യമായ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്നാണ്, അതല്ലാണ്ട് നമ്മളിങ്ങനെ അതൊരു ഒരു സാമൂഹ്യമായൊരു പരിപാടിയായിട്ടല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോൾ നമ്മൾ ആ ജീവിതത്തിൻ്റെ സമഗ്രതയിൽ അതിനെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അധികം നമുക്ക് പരമാവധി തുറന്നെഴുതാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തുറന്ന് തന്നെ എഴുതുന്നുണ്ട്. ജീവിതത്തെ ചിത്രീകരിക്കുന്നു, ആ ജീവിതത്തെ ഏറ്റവും ഏറ്റവും പച്ചയായിട്ട് തന്നെ ചിത്രീകരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലിതൊക്കെ വരും, ലൈംഗികത വരും, മറ്റ് കൊലപാതകം വരും, മറ്റ് ക്രൈം വരും, സാധനങ്ങളെല്ലാം വരുമല്ലോ, സ്വാഭാവികമായിട്ട് അതെല്ലാം കൂടുന്നല്ലേ ജീവിതം. അപ്പം പരമാവധി ജീവിതത്തെ അതിന് ആവശ്യപ്പെടുന്നത് എന്താണോ അത് എഴുതുക എന്നുള്ളത് തന്നെയാണ്, അതിനകത്ത് മറച്ചു വെച്ച് എഴുതാനുള്ള കാര്യമില്ല. കാരണം ഇത് നമ്മൾ ബാലസാഹിത്യം ഞാൻ എഴുതുന്നുണ്ട്, അതിലിതൊന്നും ഇല്ലല്ലോ. ആനത്തം പെരിയത്തം എന്ന നോവല് ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നോവലാണ്, അത് അതിൽ നമുക്ക് അത്തരം കാര്യങ്ങളുണ്ടോ ഇല്ല. അത് കുട്ടികൾക്ക് വായിക്കാനുള്ള അതാകുമ്പോൾ അങ്ങനെ എഴുതും, മുതിർന്നവർക്ക് വായിക്കാനുള്ള കൃതികളാണ് ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായ ജീവിതത്തെ ചിത്രീകരിക്കുക, അല്ലാണ്ട് ഇവനെ ഒന്ന് ഇക്കിളിപ്പെടുത്തി കളയാം എന്ന് കരുതി ഞാൻ ഒരു ഒരു കഥയിലും ലൈംഗികമായ കാര്യങ്ങളോ മറ്റൊന്നും ഞാൻ എഴുതി ചേർത്തിട്ടില്ല. മറിച്ച് ആ കഥ ആവശ്യപ്പെടുന്ന എന്താണോ ആ ജീവിത പരിസരം, പുറ്റു നോവൽ വായിച്ചതല്ലേ. അപ്പം പുറ്റു നോവലിൽ എന്താണ് ഒരിടത്ത് എല്ലായിടത്തും ഞാനൊരു നിസ്സംഗമായിട്ടാണ് പറയുന്നത്, അല്ലാതെ അതിനകത്ത് ഞാനതിന് വികാരം കൊണ്ടുകൊണ്ട് ഓ ഇങ്ങനെ ഇവനെ കമ്പി അടിപ്പിച്ചളയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നില്ല. അത് എഴുതുന്നത് ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നേ ഞാൻ നോക്കി കാണുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും മനുഷ്യന് എന്തായാലും ഒരു മാന്യതയുടെ മൂടപടം കൊണ്ടടന്നേ പറ്റൂ. അത് നമ്മളിപ്പോൾ അതായത് നമ്മൾ ഇരിക്കുന്നതേ, നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല രീതിയിൽ അത് ഇതൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം സ്വാഭാവികമായും ഈ മനുഷ്യജീവിതം അങ്ങനെ മാന്യത ഇട്ടിട്ടിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമുക്ക് ആ മുഖപടം ഇട്ട വ്യക്തിയെ കാണിക്കാനല്ല താല്പര്യം, എനിക്കിഷ്ടം ആ മുഖപടം ഇല്ലാത്ത ആളുകളുടെ ജീവിതം കാണാനാണ്, ആ മുഖപടം മാറ്റിയിട്ടുള്ള ജീവിതം കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കൃതികളിലെ അത്തരം കാര്യങ്ങൾ വരുന്നത്. പക്ഷേ മുഖപടം ഇട്ട ആളുകളെ നമ്മൾ ചിത്രീകരിച്ചിട്ടെല്ലാം സമാനമായിരിക്കും, കാരണം ഈ മാന്യതര മുഖംമൂടി എന്ന് പറയുന്നത് മുഖംമൂടി എല്ലാം ഒരുപോലെ ആയിരിക്കും, ഒരേ മാസ്കുകളായിരിക്കുമല്ലേ. അപ്പോൾ അത് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഓരോ ക്യാരക്ടറിനെയും അവൻ്റെ ജീവിത യഥാർത്ഥം എന്താണോ ആ ജീവിതം തന്നെ അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് പറയുന്നത്, അതുകൊണ്ട് തോന്നുന്നതാകാം നമുക്ക്. ഞാൻ എഴുത്ത് തുടങ്ങുന്ന കാലത്തെ അത്തരം ഒരു പ്രതിസന്ധി എൻ്റെ മുന്നിലില്ലായിരുന്നു. എഴുത്ത് ഇപ്പം കഥയാണേലും 2014 ഞാൻ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ 2014 എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു. ഞാൻ എഴുതുന്നത് എവിടെ പ്രസിദ്ധീകരിക്കും, എഴുതുന്നത് വെട്ടാതെ സെൻസർ ചെയ്യാതെ എവിടെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഒരു വലിയ പ്രതിസന്ധി അന്നില്ലായിരുന്നു. അന്നത്തെ മാസികളൊക്കെ കുറെ കൂടെ തുറന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥ
വ്യത്യാസപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയ പ്രതിസന്ധിയുണ്ട്. നമ്മളൊരു സ്വതന്ത്രമായൊരു സാധനം എഴുതിയാൽ മതം ജാതി ഇതിനൊന്നും കൂസാതെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂസാതെ നമ്മളൊരു സാധനം എഴുതുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരിടം നമുക്കില്ല. അപ്പോൾ അങ്ങനെ വെട്ടുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലെ പല പ്രസിദ്ധീകരണങ്ങളിലും എഴുതില്ല എന്ന് തീരുമാനമെടുത്തത്. അതിപ്പോഴും ആ തീരുമാനം നിലനിൽക്കുക. കാരണം അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് അത്ര പ്രമുഖമായ പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതാതിരിക്കുക എന്നുള്ളത് മോശമല്ലേ. ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ആവിഷ്കാരം ഏറ്റവും നന്നായിട്ട് സ്വതന്ത്രമായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിടത്ത് മാത്രമല്ലേ നമ്മൾ അത് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം അവർക്ക് വേണ്ടി എൻ്റെ എഴുത്തിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ എഴുതില്ല എന്ന തീരുമാനമെടുത്തത്. അതുകൊണ്ട് എൻ്റെ എഴുത്തിനൊരു ഭംഗം വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ധാരാളം ഓൺലൈൻ മാധ്യമങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ എല്ലാം എഴുതാം. ഒന്നുമില്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും നമുക്ക് എഴുതിയിടാം. ഇങ്ങനെ ഒരു അവകാശം ഉള്ളതുകൊണ്ട്, ഇങ്ങനെ ഒരു അവസരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് വലിയൊരാശങ്ക ഇപ്പോൾ തോന്നുന്നില്ല. എന്നാലും പ്രിൻ്റഡ് മാധ്യമങ്ങളിൽ ഇപ്പോഴും പലതിലും നമുക്ക് സ്വതന്ത്ര ഒരു സ്വാതന്ത്ര്യത്തോടെയുള്ളൊരു എഴുത്ത് പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുണ്ടായ ഒരു കാര്യമാണ്. ശരിക്കും ഒരു ഭാഷാധ്യാപകൻ എന്ന നിലയിലാണ് ഞാൻ ഭാഷയെ എപ്പോഴും നോക്കിക്കാണാറുള്ളത്. അപ്പോൾ ഒരു ഭാഷാധ്യാപകൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് ഭാഷ അച്ചടിയുടെ അല്ലല്ലോ, അച്ചടി ഭാഷ അല്ലല്ലോ. ഭാഷ എന്ന് പറയുന്നതിൻ്റെ പ്രാഥമിക രൂപം അത് വാഗ്മയ രൂപമാണല്ലോ, വാക്കുകൾ പറയുക എന്നുള്ളതാണല്ലോ, പറച്ചിലാണല്ലോ അതിൻ്റെ മെയിൻ. അപ്പോൾ പരമാവധി എൻ്റെ കൃതികളിൽ ഈ പറച്ചിലിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. കഥ എന്ന് പറയുന്നത് പറയാനുള്ള, ഞാൻ ചെറുപ്പം തൊട്ട് കേട്ട് വളരുന്ന കഥ എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്നവരും നമ്മുടെ നാട്ടിലുള്ളവരും മറ്റുമൊക്കെ പറയുന്ന കഥകളാണ്. ആ പറച്ചിൽ കേട്ടാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ പറച്ചിലാണ് സാഹിത്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് നിലനിൽക്കണം. അതിന് അപ്പം നമുക്ക് അത്യാവശ്യം തെറി പറയേണ്ടി വരും. ചൊല്ലലുകൾ, മറ്റ് പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുപയോഗിക്കുമ്പോൾ ജീവൽ ഭാഷയായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കഥയിൽ കുറച്ചുകൂടെയൊക്കെ ജീവനുണ്ട് എന്ന് ആളുകൾ പറയുന്നത്. തനി ജീവനുള്ളൊരു ഭാഷയായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനെതിരെയാണ് ചിലർ പറയാറുള്ളത്. പക്ഷേ ഞാനത് പരമാവധി ഇനിയും ഈ ജീവൽ ഭാഷയുടെ സാധ്യതകൾ ഉപയോഗിക്കും. പരമാവധി ജീവിക്കുന്ന ഭാഷയല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനും. ഇപ്പോൾ ചുരുളി എന്ന സിനിമ കാഴ്ചക്കാരിലേക്ക് എത്തുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം അതിൻ്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതാണ്, കഥ കൊണ്ട് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷത്തിൻ്റെ കാരണം. ഈ കാരണം അതൊരു മഹത്തായ സിനിമയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, ഭയങ്കര സ്വാതന്ത്ര്യം എടുത്ത, ഭയങ്കര ധൈര്യം കാണിച്ചൊരു സിനിമയാണ് ചുരുളി. അതിൽ മലയാളത്തിൻ്റെ നാടോടിയായ എല്ലാ കലാരൂപങ്ങളെയും ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ച ഒരു പടം എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് തിരക്കഥാകൃത്ത് എസ് ഹരീഷും ഡയറക്ടറായിട്ടുള്ള ലിജോ ജോസ് പല്ലിശ്ശേരിയും അതിന് വളരെയധികം അവരെടുത്ത ആ എഫേർട്ട് അതിന് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഫോക്ക്ലോർ സിനിമയാണ്. അതൊരു ഒരു നാടോടി സിനിമയാണത്. അതിലെ നാടോടി സാധ്യതകൾ, അതിൻ്റെ പാട്ടിലായിക്കോട്ടെ, അതിൻ്റെ കഥ പറച്ചിലായിക്കോട്ടെ, അതിൻ്റെ സംഗീതത്തിലായിക്കോട്ടെ, അതിൻ്റെ ആർട്ട് വർക്കിലായിക്കോട്ടെ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭാഷണങ്ങളിലായിക്കോട്ടെ, എല്ലാം യഥാർത്ഥ കേരളീയ നാടോടി വിജ്ഞാനീയത്തിൻ്റെ എല്ലാ സാധ്യതകളും പരമാവധി ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാടോടി സാഹിത്യത്തെ, ഭാവനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ആ സിനിമയെ വളരെയധികം ഒരു കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്, വളരെയധികം ഇഷ്ടത്തോടെയാണ് കാണുന്നത്. കാരണം ഇത്ര നാടോടി സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കണം. അപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മാടൻ്റെയും ഈനാമ്പേച്ചിയുടെയും കഥ. നമ്മൾ മാടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് ഇവിടെയുള്ളതാണ്. ഇപ്പോൾ ഇത് ഒരു അന്ന് അത്രയധികം വീടുകളൊന്നും ഇല്ല. നമ്മളൊക്കെ ആദ്യം താമസിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ വീട് ഇവിടെയുള്ളൂ. ഇതൊരു ചെങ്കൽപ്പരപ്പായി ഇങ്ങനെ കിടക്കുന്ന വലിയൊരു പ്രദേശമായത്. രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ കുട്ടിയാശാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറയും, പുള്ളിക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. അപ്പം ഞങ്ങൾ ആരെങ്കിലും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ പുള്ളി പേടിക്കുന്നത് ഇവിടെ ഒരു ഒരടി വലിപ്പമുള്ളൊരു സ്വർണ്ണ മനുഷ്യനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ മനുഷ്യൻ എന്ത് ചെയ്യും, ഇങ്ങനെ പുള്ളിനെ വഴിതെറ്റിച്ച് ഇങ്ങനെ പല ഇതോടെ കൊണ്ടുപോകും. പുള്ളിക്ക് അങ്ങനെ പല പ്രാവശ്യം പറ്റിയിട്ടുണ്ടെന്നാണ്. അന്നത്തെ വഴികളുടെ സമാന സ്വഭാവത, ഇരുട്ടും കാര്യവും ഒക്കെ ഉണ്ടാകുന്ന പുള്ളിക്കുണ്ടിലുണ്ടായ ഒരു മിത്താണത്, ഒരു സ്വർണ്ണ മനുഷ്യനുണ്ടെന്നുള്ളത്. ഈ ഒരു മിത്തിനെ നമ്മളെന്ത് ചെയ്യുന്നു, ഇതുപോലെയുള്ള മിത്തിനെ ചുരുളി എന്ന സിനിമയിലും എന്തുമായിട്ട് ബന്ധപ്പെടുത്തുന്നു, അന്യഗ്രഹ ജീവികളുടെ ജീവിതവുമായി, ഏലിയൻ കൺസെപ്റ്റുമായി, ടൈം ലൂപ്പുമായി ഒക്കെ ബന്ധപ്പെടുത്തി എന്ന് പറയുന്നിടത്ത്
അവിടെയാണ് അവരുടെ ബ്രില്യൻസ്, ഈ ലിജോയുടെ ബ്രില്യൻസ് അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അത്തരത്തിൽ വളരെ എഫേർട്ട് എടുത്തുണ്ടായ ഒരു മഹത്തായ സിനിമയായിട്ടാണ് ചുരുളി എനിക്ക് അനുഭവപ്പെട്ടത്. അതിലെൻ്റെ കഥയെ അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ചിന്തയ്ക്കുള്ളൊരു ഒരു വസ്തു എന്നുള്ള രീതിയിൽ, സ്കെൾട്ടൺ എന്നുള്ള രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്നും മലയാളിയുടെ ഇക്കാലം അത്രയും സമാഹരിച്ചു വെച്ചിരുന്ന ഈ നാടോടി വാഗ്മയങ്ങളെ, നാടോടി സാഹിത്യത്തെ, നാടോടി കലകളെ ഇത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ച് അതിനെ കൊണ്ടുപോയ അത് മലയാള ഭാഷയ്ക്കൊരു അസ വസ്തു എന്നുള്ള രീതിയിൽ, സ്കെൾട്ടൺ എന്നുള്ള രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മലയാള ഭാഷയ്ക്ക് ഒരു അസറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മലയാള ഭാഷയുടെ പ്രയോഗങ്ങളുടെ ആ ഒരു ഒരു രസമുണ്ടല്ലോ, അത് പ്രയോഗിക്കുമ്പോൾ പല പ്രയോഗങ്ങൾ തെറി മാത്രമല്ല, അതിനുള്ളിൽ പല പ്രയോഗങ്ങളും ഉണ്ടാകുന്നൊരു രസമുണ്ടല്ലോ, ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അത് ചുരുളിയിൽ നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മളീ വീടിലൊക്കെ നമ്മൾ മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലാതെ നമ്മളിരുന്ന് കേട്ടാൽ ചീവീടിൻ്റെയും മറ്റേ പക്ഷികളുടെയും ചില അതിൻ്റെ ഒരു അത് കേരളത്തിൻ്റെ സ്വരമാണെന്നേ, അത് കേരളത്തിൻ്റെ ഒരു 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 സ്വരത്തിൽപ്പെട്ട ഒരു 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 കേരളത്തിൻ്റെ ആംബിയൻസ്, അത് അതിനിത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കന്നഡ ഭാഷയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിനൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവിടെ ഹരികഥ എന്ന കലാരൂപം അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം അവർ എഫർട്ട് എടുത്തിരിക്കുകയാണ്, വലിയൊരു ഉത്സവം അവിടെ സെറ്റിട്ടിരിക്കുകയാണ്, അവിടെ ഹരികഥ കലാരൂപത്തിൻ്റെ ഒരു ഒരു ഇത് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നമ്മുടെ നാടോടിയായ നമ്മുടെ കലാരൂപങ്ങളെയും നമ്മുടെ പാട്ടിനെയും എല്ലാം നമ്മുടെ ഭാഷയെയും ഇത്ര മനോഹരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ലിജോ ജോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സന്തോഷമാണ് എനിക്കുള്ളത്.